ഓണിയൻ സ്ലൈസ് ചെയ്തു വെച്ചിട്ടുണ്ട് ഇവിടെ ഈ സൈസിലുള്ള 5 ഓണിയൻ നമ്മളുടെ ബനാന ചിപ്സ് എല്ലാം കട്ട് ചെയ്യുന്ന ഇതിൽ വെച്ചിട്ട് സ്ലൈസ് ചെയ്തു എടുത്തതാണ് എന്തിനാണെന്ന് വെച്ചാൽ അപ്പോഴാണ് തീരെ തിൻ ആയിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ കൈ കൊണ്ട് കട്ട് ചെയ്താൽ കുറച്ച് വലുതാവും അപ്പോൾ നമ്മളുടെ ടേസ്റ്റ് കുറച്ച് മാറും ഇതുപോലെ തിൻ ആയിട്ട് കിട്ടണമെങ്കിൽ ഈ ബ്ലേഡിൽ ഇട്ടിട്ട് സ്ലൈസ് ചെയ്ത് എടുക്കുക അങ്ങനെ സ്ലൈസ് ചെയ്ത് എടുത്ത ഓണിയൻ 5 എണ്ണമാണ് ഇത് 5 സവാളയ്ക്ക് 3 തക്കാളി ചെറുതായി അരിഞ്ഞതാണ് ഇത് തക്കാളിയുടെ സ്കിൻ ഇതേമാതിരി പീലർ ഉപയോഗിച്ച് സ്കിൻ എടുക്കണം എടുത്ത് കഴിഞ്ഞിട്ട് ഇതുപോലെ സ്കിൻ എടുത്ത് കഴിഞ്ഞിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്യുക അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ക്രീം പരുവത്തിൽ വഴറ്റുന്നുണ്ട് അപ്പോൾ ഈ തോല് അതിൽ കാണാൻ പാടില്ല അതിനു വേണ്ടി തോല് എടുത്തതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിയാണ് ഇത് ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഇത് ഉണ്ടാക്കാൻ ഒരു ഇരുമ്പ് കടായിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഒരു 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഇത് നല്ല ചൂടാവട്ടെ എണ്ണ ചൂടായി ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിക്കഴിയുമ്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓണിയൻ ഇട്ട് കൊടുക്കാം ഇത് നല്ലപോലെ വഴറ്റണം ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ വഴറ്റണം ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ കരിഞ്ഞു പോവും അതുകൊണ്ട് തീ കുറച്ച് വെച്ചിട്ട് നല്ലപോലെ വഴറ്റണം അതിന് കുറച്ച് സമയമെടുക്കും പെട്ടെന്ന് വഴറ്റാൻ പറ്റില്ല ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഈ ഓണിയൻ പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയാണ് ഉപ്പിടുന്നത് ഇത് നല്ലപോലെ വഴറ്റി നമ്മൾ ഓണിയൻ ഇടുമ്പോൾ ഇതിൽ നിറയെ ഉണ്ടായിരുന്നു വഴറ്റി കഴിഞ്ഞപ്പോൾ പാതിയായി ഇതാ ഈ പരുവത്തിൽ വഴറ്റണം ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം ഇനി ഇത് വീണ്ടും നല്ലപോലെ വഴറ്റണം ഇതാ ഈ പരുവത്തിൽ ഇത് നല്ലപോലെ വഴറ്റി ഇനി ഇതിലേക്ക് നമുക്ക് ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം 1 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ ഇട്ടു 1 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം നമ്മൾ ഓണിയൻ വഴറ്റാൻ വേണ്ടി മാത്രമാണ് ഉപ്പിട്ടത് ബാക്കി ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് നല്ലപോലെ ഇളക്കിയിട്ട് ഉപ്പ് ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് ഉപ്പിടാം ആദ്യം തന്നെ ഒരുപാട് ഉപ്പിടാൻ പറ്റില്ല നമ്മളുടെ ഓണിയൻ തൊക്ക് അല്ലെങ്കിൽ സവാള ചട്നി എന്ത് വേണമെങ്കിലും വിളിക്കാം ഇത് ഇവിടെ ഏകദേശം റെഡിയായി നമുക്ക് ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കാം ഉപ്പ് കറക്റ്റാണോ എന്ന് ഉപ്പ് കുറച്ച് കുറവാണ് കുറച്ചുകൂടെ ഉപ്പ് ഇട്ട് കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്യാം ഇതേപോലെ ക്രീം പരുവത്തിൽ വേണം ഈ ചട്നി ഉണ്ടാക്കാൻ ഇതിന് മിക്സിയിലൊന്നും അരക്കൊന്നും ചെയ്യില്ല ഇങ്ങനെ തന്നെയാണ് കഴിക്കുന്നത് തക്കാളി ഇട്ടത് അറിയാനേ പാടില്ല അത്രയ്ക്ക് ഇതുകൂടെ നല്ല ചേർന്ന് അലിഞ്ഞ് ഇരിക്കണം ഇത് റെഡിയായി ഇതിലേക്ക് ലാസ്റ്റ് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം മല്ലിയില ഓപ്ഷണലാണ് മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ മല്ലിയില അവോയ്ഡ് ചെയ്യാം
ഓണിയൻ ചട്നി ഇവിടെ റെഡി. നമുക്ക് ഇത് ബൗളിലേക്ക് മാറ്റാം. വളരെ ടേസ്റ്റിയായ ഓണിയൻ ചട്നി റെഡി. ഇതേപോലെ നിങ്ങളും ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് അഭിപ്രായം പറയുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.